ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ദുബായിലെ സൂക്കൽ മർഫ എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥലത്താണ്. നമ്മുടെ ദയറയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐലൻഡാണ്. ഇപ്പോൾ നമ്മൾ ഈ റംസാൻ്റെ സീസണിൽ അവിടെ ജസ്റ്റ് വിസിറ്റിന് വേണ്ടി പോയതാണ്. വളരെ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഈ റംസാൻ ആയതുകൊണ്ട് നമ്മുടെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു എമറാത്തി വുമണെ കണ്ടു. അപ്പോൾ ഞങ്ങളൊരു സ്വീറ്റ്സ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. അവരവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ താഴേക്കിരുന്ന് എണ്ണയൊക്കെ ചൂടാക്കി വളരെ ലളിതമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഓർഡർ, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിക്കുന്ന വീഡിയോ നമ്മളെടുത്തിട്ടില്ല. ഇത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ 10-15 മിനിറ്റായി. ഇതിലേക്ക് നമ്മൾ ഡേറ്റ്സിൻ്റെ സിറപ്പ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണ്. വെളുത്തുള്ളും ഒക്കെ ഇട്ടിട്ട് അതാണ് ഈ സ്വീറ്റ്. പിന്നെ അതുകൂടാതെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഫ്രീ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചെറിയ ചെറിയ കടകൾ അങ്ങനെ അല്ലാതെ മറ്റുള്ള ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഫ്രീ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ കയറി. ഇവിടെ നിന്ന് നമ്മുടെ ബർദുബായ് വരെയാണ് ബോട്ടിൻ്റെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് എടുക്കും ഇവിടുന്ന് അവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിങ് ചെയ്തു പോകുന്ന സമയത്താണ് നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ വേറൊരു ബോട്ട് ഇങ്ങനെ ലൈറ്റപ്പൊക്കെ ചെയ്തു പോകുന്നത് കാണുന്നത്. ഇപ്പോൾ അതാണ് നമ്മുടെ ഈ ബോട്ടിൽ പോകുന്ന ഡിന്നറൊക്കെ ഒന്ന് പറയില്ലേ, അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ട് അവർ ബോട്ടിൽ കറങ്ങുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡിന്നറിന് അവർ ചാർജ് ചെയ്യുന്നത് 40 ദിർഹംസ് to 80 ദിർഹംസ് വരെയുള്ള പാക്കേജുകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ ദുബായിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിൽ താഴെ കൂടെ നമ്മൾ ഈ ചെറിയ ബോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിൽ രാത്രിയുള്ള കാഴ്ച നമ്മളങ്ങനെ കണ്ടിട്ടില്ല. എങ്കിൽ തന്നെയും ഇന്നങ്ങനെ കാണാൻ സാധിച്ചു. നമ്മുടെ 3 കളറിലുള്ള നമ്മുടെ UAE ഫ്ലാഗിലുള്ള നിറങ്ങളൊക്കെ അങ്ങനെ പതിപ്പിച്ച് നല്ല വർണ്ണശബളമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു രസക്കാഴ്ച തന്നെയായിരുന്നു. ഒരുപാട് സമയം വീഡിയോ പിടിച്ചു. രാത്രി അങ്ങനെ വീഡിയോ നമ്മൾ എടുക്കാറില്ല, എന്നാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. നല്ല രസമായിരുന്നു അത് അകലെ നിന്ന് കാണാൻ അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബർദുബായി പോയി ഇറങ്ങി. അവിടുന്ന് ശേഷം അവിടെ നിന്ന് നമ്മൾ ടാക്സി വിളിച്ച് വരികയാണ്. കാരണം നമുക്ക് കുഞ്ഞുള്ളതുകൊണ്ടാണ് ബസ് ഇഷ്ടംപോലെ അവൈലബിൾ ഉണ്ട്. എങ്കിൽ തന്നെ സമയത്തിൻ്റെ ഇതായിരിക്കും മൂലം അവിടെ നമ്മൾ ടാക്സി വിളിച്ചു. അങ്ങനെ ടാക്സിക്കാരനടുത്ത് പറഞ്ഞു നമ്മുടെ ധൈര്യയിൽ കൊണ്ടിറക്കാൻ. അപ്പോൾ അവന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ കറക്റ്റ് രീതിയിൽ വണ്ടി ഓടിച്ചു വന്നു. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ ആൻഡ് ബസ് സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ നമ്മൾ റൈറ്റ് എടുത്ത നേരെ അൽഷിന്തക വഴിക്കാണ് നമ്മൾ നമ്മുടെ ദയറയ്ക്ക് വരുന്നത്. നമുക്ക് ഇൻഫിനിറ്റി ബ്രിഡ്ജ് വഴിക്കും പോകാം, അത്രയും കറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലെ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഉബൈബയിലുള്ള സിറ്റി സെൻറ്റർ, പിന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, ഇതൊക്കെ നമുക്ക് വലതു സൈഡിൽ കാണാം. ഇത് ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ബസ് നിർത്തുന്നത്. അവിടെ നിന്ന് നേരെ വന്ന് നമ്മുടെ റൈറ്റ് എടുത്താണ് നമ്മുടെ ഷിന്തക
ടണൽ വഴിക്ക് നമ്മൾ അൽബറഹയ്ക്ക് എത്തുന്നു. അപ്പം നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് നമ്മളവിടെ കാണാവുന്ന കേട്ടോ, ഇടത് സൈഡിൽ. അതിലേയും വരാം നമുക്ക്, അത്രയും കറങ്ങി വരണ്ട എന്ന് വിചാരിച്ചാണ് ഇതിൽ വന്നത്. ഒരുപാട് വർഷങ്ങളായി, 10-35 വർഷങ്ങളായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം ഉറങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അത് ഇവിടുന്ന് മുതലാണ് നമ്മുടെ ഷിന്തക ടണൽ തുടങ്ങുന്നത്. 1975 നിർമ്മിതമായ ടണലിനുള്ളിൽ കൂടെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. രാത്രി യാത്ര ചെയ്യുമ്പോൾ വേറൊരു ലെവലാണ്, പകൽ യാത്ര ചെയ്യുമ്പോൾ വേറെ ലെവലാണ്. കാരണം രാത്രി ഇതേപോലെ ഫ്ലോറസെൻ്റ് ബൾബും പകൽ സമയത്ത് സോഡിയം പേപ്പർ ലാമ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ അത് രണ്ട് സമയത്തുള്ള യാത്ര അടിപൊളിയാണ്. എത്ര വാഹനങ്ങളാണ് ഒരു ദിവസം കടന്നു പോകുന്ന അറിയില്ലെങ്കിൽ തന്നെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് അൽബർഹ താജ് ഹോട്ടൽ. അതിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ ഇന്ന് പോയ വിസിറ്റൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്കിവിടെ കാണാം, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.